പെയിൻറ്റിങ് വർക്കിനെ എങ്ങനെ ത്രെഡ് വർക്കിലോട്ട് ആക്കാമെന്നത് നോക്കാം. പിക്ചർ നോക്കിയിട്ട് അതിന് വേണ്ട ഷെയ്ഡുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഡബിൾ ബെല്ലിൻ്റെ ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്തെടുക്കാനായിട്ട് ആരി നീഡിലും നോർമൽ നീഡിലും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം പിക്ചറിലുള്ളതുപോലെ ഐസാണ് ചെയ്തെടുക്കുന്നത്. ഐസ് ചെയ്യാനായിട്ട് നോർമൽ നീഡിലാണ് ഉപയോഗിക്കുന്നത്. നോർമൽ നീഡിൽ ഉപയോഗിച്ച് ഫില്ലിംഗ് സ്റ്റിച്ചാണ് ഐസിൽ ചെയ്തു കൊടുക്കുന്നത്. ബ്രൗണും ബ്ലാക്കും ഷെയ്ഡ് കൊടുത്ത് ഐസ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിലുള്ളതുപോലത്തെ തലക്കെട്ടാണ് ഇനി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് മാറി മാറി വരും. അതനുസരിച്ച് നമ്മൾ ത്രെഡ് മാറ്റി ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. അത് ആരി നീഡിലാണ് ചെയ്യുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് കൊടുത്ത് ഈ തലയിലെ കെട്ട് മുഴുവൻ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. തലയിലെ കെട്ട് മുഴുവനും ഇതുപോലത്തെ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഐബ്രോസ് ആണ് ചെയ്യുന്നത്. ഐബ്രോസ് നോർമൽ നീഡിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് 4 സ്ട്രാൻഡ്സ് ആണ് ഞാൻ ഇവിടെ ത്രെഡ് എടുത്തിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത്. ഐബ്രോസ് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഫേസ് ആണ് കൊടുക്കുന്നത്. ഫേസിൻ്റെ സ്കിൻ ടോൺ ആണ് 2 ഷെയ്ഡ് ഇവിടെ എടുത്തിരിക്കുന്നത്. താംബൂർ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഫേസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പെയിൻറ്റിങ്ങിലുള്ളതുപോലെ ഐസും നോസും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഷെയ്ഡ് മാറ്റി കൊടുത്തെടുക്കാം. ഐസ് ബ്ലാക്ക് ഇട്ട് ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. പെയിൻറ്റിങ് ഉള്ളതുപോലെ ബാക്കിയുള്ള പാർട്സ് എല്ലാം താംബൂർ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഡ്രസ്സിൻ്റെ പോർഷനും ഇതുപോലെ താംബൂർ സ്റ്റിച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്.